ഡോണ്ട് വർക്ക് ഫോർ ദ മണി, ലെറ്റ് ദ മണി വർക്ക് ഫോർ യു. നമ്മളൊരിക്കലും പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും സ്കിൽസ് അക്വയർ ചെയ്യാനായിട്ടോ എന്തെങ്കിലും നോളജ് ഡെവലപ്പ് ചെയ്യാനായിട്ടോ വേണ്ടി മാത്രം നമ്മൾ വർക്ക് ചെയ്യുക. അദ്ദേഹം പറയുന്നു, പൈസ നമ്മുടെ എംപ്ലോയിയാണ്, നമ്മുടെ കയ്യിലുള്ള ഓരോ രൂപയും നമ്മുടെ എംപ്ലോയിയാണ്, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എംപ്ലോയീസ്. അപ്പോൾ നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ചുമതലയാണ്. നമ്മുടെ എംപ്ലോയീസിനെ ഏതെങ്കിലും അപ്രിഷ്യേറ്റിംഗ് ആയിട്ടുള്ള അസറ്റുകളിൽ, ഉദാഹരണം സ്റ്റോക്ക്, ഗോൾഡ് ബോണ്ട്, അതുപോലുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തോളൂ. നമ്മൾ പിന്നെ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് രണ്ടാമതായി അദ്ദേഹം പറയുന്നത്. സെക്കൻഡ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സും ലയബിലിറ്റീസും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. അസറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ പോക്കറ്റിലോട്ട് പൈസ കൊണ്ടുവരുന്ന ഒരു സാധനവും, ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നൊരു സാധനവുമാണ്. ഉദാഹരണം ലക്ഷറി കാഴ്സൊക്കെ. തേർഡ്, എഡ്യൂക്കേഷൻ ഈസ് മോർ വാല്യുബിൾ ദാൻ മണി ഇൻ ദ ലോങ് റൺ. എഡ്യൂക്കേഷനാണ് പൈസയെക്കാളും ലോങ് റണ്ണിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മൾ പറ്റാവുന്ന അടുത്തുനിന്നെല്ലാം കൂടുതൽ അറിവ് സമാഹരിക്കാൻ നോക്കുക. ഉദാഹരണം ബുക്സുകളിൽ നിന്നും, സെമിനാർസ്, അതുപോലുള്ള പല മാർഗങ്ങൾ ഇന്ന് അവൈലബിൾ ആണ്. റോബർട്ട് കിയോസാക്കി പറയുന്നു, അദ്ദേഹം ഇപ്പോഴും പല പെയ്ഡ് സെമിനാർസും അദ്ദേഹം അറ്റൻഡ് ചെയ്യാറുണ്ട് പുതിയ പുതിയ അറിവുകൾ നേടാനായിട്ട്. നാലാമതായി അദ്ദേഹം പറയുന്നു, ഡോണ്ട് സേ ഐ കാണ്ട് അഫോർഡ് ഇറ്റ്. എന്നെക്കൊണ്ടിത് പറ്റില്ല എന്ന് അത് ഒരിക്കലും ചിന്തിക്കരുത്. എങ്ങനെ ഇത് സാധിച്ചെടുക്കാം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കിനും ഒത്തിരി പോസിബിലിറ്റീസ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. ആക്ഷൻസ് എപ്പോഴും ഇനാക്ഷനെ ബീറ്റ് ചെയ്യും എന്നും അദ്ദേഹം പറയുന്നു.